കോഴിക്കോട് നോർത്ത് മണ്ഡലം, പഴയ കോഴിക്കോട് ഒന്ന് എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം കോഴിക്കോട് നോർത്തായി രൂപാന്തരപ്പെടുന്നത് 2008 മണ്ഡലം പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ്. ആ മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം മുതൽ, കോഴിക്കോട് ഒന്ന് രൂപീകൃതമായ കാലഘട്ടം മുതൽ കോഴിക്കോട് നോർത്തായി മാറിയതിന് ശേഷവും 2016 വരെയുള്ള നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിനിടയിൽ 2 തവണ മാത്രമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര സ്ഥാനാർത്ഥി മത്സരിച്ച് കയറിയിട്ടുള്ളൂ. രണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്ന എ സുജനപാലാണ്. 1987 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഇപ്പോഴത്തെ CPM നേതാവായിട്ടുള്ള പി ജയരാജന്റെ സഹോദരി ഭർത്താവും CPM മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമൊക്കെയായിരുന്ന അന്തരിച്ച എം ദാസനായിരുന്നു. എന്നാൽ 91 തെരഞ്ഞെടുപ്പിൽ എ സുജനപാൽ എന്ന കോൺഗ്രസിന്റെ നേതാവ് അവിടെ നിന്ന് എം ദാസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് വേണ്ടി ആ സീറ്റ് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി പിടിച്ചെടുത്തു. തുടർന്ന് 96 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ നിന്ന് എം ദാസൻ വിജയിക്കുന്നു, സുജനപാൽ പരാജയപ്പെടുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ അപ്പോഴേക്ക് എം ദാസൻ അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ മുൻ MP സതീദേവി അവരവിടെ നിന്ന് മത്സരിക്കുന്നു, പി ജയരാജന്റെ സഹോദരി അവർ മത്സരിക്കുന്നു. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2001 വീണ്ടും എ സുജനപാൽ ആ മണ്ഡലത്തിൽ നിന്നും വിജയം കൈവരിക്കുന്നു. പിന്നീട് എ സുജനപാലും എം ദാസിനെ പോലെ തന്നെ അകാലത്തിൽ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. 2006 ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് എ പ്രദീപകുമാറാണ്. SFIയുടെയും DYFIയുടെയും ഒക്കെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്ന എ പ്രദീപകുമാർ. എ പ്രദീപകുമാർ പക്ഷേ 2011 2016 മണ്ഡലം നാമം പിന്നെ മാറിയിട്ട് പോലും ആ മണ്ഡലത്തിലെ പേരുമാറ്റത്തിന് ശേഷവും ആ മണ്ഡലത്തിലെ ഘടനയിൽ ചെറിയ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കോഴിക്കോട് ഒന്നല്ല ഇപ്പോഴത്തെ കോഴിക്കോട് നോർത്ത്. എന്നാൽ പോലും എ പ്രദീപകുമാറിന്റെ വ്യക്തി വൈഭവം കൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ഇമേജ് കൊണ്ട് അവിടെ നിന്ന് വീണ്ടും തുടർച്ചയായി 3 തവണ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. 2016 അദ്ദേഹം വിജയിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മന്ത്രിയോ അതല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറോ ആകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ സുരേഷ് കുറുപ്പിനെയും രാജീവ് അബ്രഹാമിനെയും വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച CK ശശീന്ദ്രനെയും ഒക്കെ പോലെ പിണറായി വിജയൻ ഇവരെ എല്ലാം ലിസ്റ്റിൽ നിന്ന് വെട്ടുകയാണ് ചെയ്തത്. അങ്ങനെ പ്രദീപകുമാറിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു, സ്പീക്കർ സ്ഥാനം നിഷേധിക്കപ്പെട്ടു. തന്റെ ആജ്ഞാനവർത്തികളെ മാത്രം മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിന് താല്പര്യം കാണിച്ചിരുന്ന പിണറായി വിജയന്റെ ലിസ്റ്റിൽ എ പ്രദീപകുമാറിന് ഇടം കിട്ടിയില്ല. എ പ്രദീപകുമാർ പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു, പക്ഷേ എം കെ രാഘവനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 അവിടെ ഇപ്പോഴത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ എ വിജയരാഘവനും എം കെ രാഘവനോട് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ പ്രദീപകുമാറിന്റെ ഇമേജ് ലോക്സഭാ മണ്ഡലത്തിൽ ആകെ നേട്ടമാക്കി മാറ്റാൻ ആ പ്രത്യേകിച്ചും രാഹുൽ തരംഗത്തിൽ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല. ഇത്തവണ എ പ്രദീപകുമാർ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്നാണ് സ്വാഭാവികമായും ആ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും അത് തന്നെയായിരുന്നു. പ്രദീപകുമാർ മത്സരിക്കുകയാണെങ്കിൽ മറ്റാരെ അവിടെ നിർത്തിയിട്ടും കാര്യമില്ല എന്ന രീതിയിൽ പ്രദീപകുമാർ അത്രയും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പിന്നെ മണ്ണാണത്. പ്രദീപകുമാറിന് വ്യക്തിപരമായി ഓരോ മനുഷ്യനെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുള്ള ഒരു മണ്ഡലമായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വോട്ടറെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന രീതിയിലേക്ക് വിപുലമായ സൗഹൃദങ്ങൾ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം അത്രയും ജനകീയനായിരുന്നു, സൗമ്യനായിരുന്നു, വളരെ പിന്നെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു സൈലന്റ് അച്ചീവർ എന്ന രീതിയിൽ വളരെ സജീവമായിട്ടുള്ള നേതൃത്വം വഹിച്ചിരുന്നു അദ്ദേഹം. പിന്നെ അവിടുത്തെ സ്കൂളുകളുടെ നവീകരണങ്ങളൊക്കെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ കേരളത്തിലെ ബാക്കി 139 മണ്ഡലങ്ങളുടെയും MLA ഇദ്ദേഹത്തെയാണ് റോൾ മോഡലാക്കി കണ്ടിരുന്നത്. BT ബിർളാം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പോയി കണ്ട് പ്രദീപകുമാറിനോടൊപ്പം പോയി അവിടെ സന്ദർശനം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയും അതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതുകയും ചെയ്തിരുന്നത് വൈറലായിരുന്നു. എന്നാൽ ഇത്തവണ പ്രദീപകുമാറിന് ഈ പിന്നെ 2 ടൈം എന്ന നിബന്ധന വെച്ചതോടുകൂടി പ്രദീപകുമാറിന് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ നിന്ന് CPMന് വേണ്ടി മത്സരിക്കുന്നത് തോട്ടത്തിൽ രവീന്ദ്രനാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ എന്നും അധികാരത്തോട് ചേർന്ന് മാത്രം നടന്നുപോയിട്ടുള്ള ഒരു CPM പ്രവർത്തകനാണ്. അദ്ദേഹം 1979 മുതൽ തന്നെ കോഴിക്കോട് നഗരസഭയിലെ കൗൺസിലറാണ്. മാത്രമല്ല പിന്നെ അദ്ദേഹം കോഴിക്കോട് നഗരസഭയുടെ മേയറായി പ്രവർത്തിച്ചു, ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിച്ചു, ഇടക്കാലത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്നു. അങ്ങനെ അധികാരത്തിന്റെ ലാവണങ്ങളിൽ കൂടെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ദന്തഗോപുരവാസി എന്ന രീതിയിലാണ് സാധാരണ പാർട്ടി സഖാക്കൾക്കിടയിൽ തോട്ടത്തിൽ രവീന്ദ്രനുള്ള ഇമേജ്. പക്ഷേ പിണറായി വിജയനോടുള്ള അടുപ്പം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ലഭിച്ചത്. മറ്റു യുവ നേതാക്കന്മാരുടെ പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിൽ അവസാനം നറുക്കു വീണത് തോട്ടത്തിൽ രവീന്ദ്രനാണ്. മറുവശത്ത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന BS ജോയിക്ക് ശേഷം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത KM അഭിജിത്താണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. ഏറ്റവും അവസാന നിമിഷമാണ് പിന്നെ പുറത്തിറങ്ങിയ ലിസ്റ്റുകളിലാണ് അദ്ദേഹത്തിന്റെ പേര് ഡൽഹിയിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടതും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. കോഴിക്കോട് നോർത്തിലേക്ക് മറ്റ് അനവധി കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര്, KP അനിൽകുമാറിന്റെ പേരുൾപ്പെടെ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അഭിജിത്തിന് നറുക്കു വീണു. അഭിജിത്ത് അവിടെ പിന്നെ പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാനും കഴിഞ്ഞു. അവിടെ
മറുവശം പിന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവിടെ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമായിരുന്നു നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് നോർത്തിന്റെ ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമകരമായ ഒരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് എം ടി രമേശ് പിന്നെ അവരുടെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് കോഴിക്കോട് ചെന്നു ചേരുന്നത്. അദ്ദേഹത്തിന്റെ മണ്ണാണത്, അദ്ദേഹം പിറന്നുവീണ മണ്ണാണ് കോഴിക്കോട്, അദ്ദേഹത്തിന് അവിടെ ആത്മബന്ധമുണ്ട്. എം ടി രമേശ് ബി ജെ പിയുടെ മറ്റ് നേതാക്കളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ആർ എസ് എസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. കുമ്മനം രാജശേഖരനെ പോലെ തന്നെ ആർ എസ് എസുമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ എം ടി രമേശ് പലതവണ അദ്ദേഹത്തിന്റെ പേര് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം അദ്ദേഹം ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോവുകയാണ് ചെയ്തിരുന്നത്. കെ സുരേന്ദ്രനേക്കാളൊക്കെ വളരെയേറെ സീനിയറായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തകനാണ് എം ടി രമേശ്. എം ടി രമേശ് പിന്നെ ഒരു സമയത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും ആശീർവാദത്തോടെ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി പ്രസിഡന്റായിട്ടുള്ള വി വി രാജേഷും അതേപോലെ നസീർ അദ്ദേഹം പുറത്താക്കപ്പെട്ടു. ഇവർ രണ്ടുപേരും കൂടി ഇദ്ദേഹത്തെ ഒരു ട്രാപ്പിലാക്കാൻ ഒരു വ്യാജ അഴിമതി ആരോപണം എം ടി രമേശിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ തന്നെയും സംഘടനയുടെ ശക്തമായ പിന്തുണയോടും തന്റെ സത്യസന്ധതയിലുള്ള വിശ്വാസവും കാരണം എം ടി രമേശിന് അതിനെല്ലാം നിഷ്പ്രയാസം മറികടക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് വി മുരളീധരനും കെ സുരേന്ദ്രനും നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എം ടി രമേശ് അവിടെ തീവാർന്ന ഒരു പോരാട്ടത്തിലാണ് അവിടെ പിന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ പിന്നെ അത്തരമൊരു പോരാട്ടത്തിലേക്ക് ആ മണ്ഡലത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മൂന്ന് പേരും സവർണ സമുദായാംഗങ്ങളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അവിടെ സവർണ വോട്ടുകൾ നിർണായകമാണ്. ആ വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ വീഴുകയും പിന്നെ വീഴുന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് അനായാസം അവിടെ ജയിക്കാൻ പറ്റുന്നത്. അതേസമയം തന്നെ തോട്ടത്തിൽ രവീന്ദ്രനോട് സാധാരണ പാർട്ടി പ്രവർത്തകർക്കുള്ള അനിഷ്ടം അത് തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടായി പ്രതിഫലിക്കുകയാണെങ്കിൽ ആ വോട്ടിൽ നിന്ന് ചെറിയൊരു ശതമാനം ഇദ്ദേഹത്തിന് കിട്ടുകയും കോൺഗ്രസ് എം ടി രമേശിന് ലഭിക്കുകയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പിന്നെ സി പി എമ്മിന്റെ വോട്ടുകളിൽ പിന്നെ ഒരു പ്രവർത്തകരുടെ കുറച്ച് വോട്ടെങ്കിലും അദ്ദേഹത്തിന് തോട്ടത്തിന്റെ വീന്ദ്രന് ലഭിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടക കക്ഷികളിൽ നിന്ന് ജനതാദളിന് ഏതാനും വോട്ടുകൾ അവിടെയുണ്ട്. പിന്നെ പഴയ ജനതാദൾ എം പി വീരേന്ദ്രകുമാർ വിഭാഗം ഇടതുമുന്നണിയിലേക്ക് പോയെങ്കിലും അവരുടെ കുറെ പ്രവർത്തകർ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം വോട്ടുകൾ കൂടി എം ടി രമേശിനെ സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എം ടി രമേശ് കോഴിക്കോട് നോർത്തിൽ കാവിക്കൊടി വിരിയിക്കും എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.